Let me one there. Hi, Chengai Mare. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒന്ന് സ്നേക്ക്ഹെഡ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഒരു വർഷത്തിൻ്റെ ഏകദേശം അടുത്തായി മൂമാലേക്കാൻ്റെ ഒപ്പം ഇറങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരാറില്ല, ഇപ്പോൾ സ്നേക്ക്ഹെഡിനെ അങ്ങനെ ടാർഗറ്റ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് പിടിക്കാത്തതുകൊണ്ട് ഒരാഗ്രഹം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് മൂമാലേക്കാൻ്റെ തോണിയിൽ തന്നെയാണ് മുന്നൊക്കെ ചെയ്തിട്ടുള്ളത്. മൂമാലേക്ക തോണിയൊക്കെ കൊണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് കാത്തിരിക്കട്ടോ കയറാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്തേക്ക് അങ്ങോട്ടാണ് നമ്മളൊന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് പോയി വരാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു വീഡിയോ കാണാം. ഓക്കെ, ക്യാമറ നല്ലൊരു അടിപൊളി കിടിലൻ സ്ട്രൈക്കാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. വല മാറ്റില്ല അപ്പൊ ചങ്ങായിമാരെ. ഇതാട്ടോ നമുക്ക് ഫസ്റ്റത്തെ സ്നേക്ക്ഹെഡ് അടിച്ചിട്ടുണ്ട്. നല്ല കിടില മീൻ തന്നെ. ഇനി എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. എന്തൊക്കെ തമർന്ന ഇവിടുത്തെ കുണ്ടൊക്കെ എടുക്കാൻ പോയി. ജെ സി ബി ഇവിടുന്ന് മാന്തി. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ട്രൈക്കായിരുന്നു കേട്ടോ. തോണീൻ്റെ തൊട്ടടുത്ത് നിന്ന് മീൻ അടിച്ചത് നേരെ തോണീൻ്റെ ചുവട്ടിൽ നിന്നാണ് കേട്ടോ ഉക്കപ്പായി. അടിപൊളി അനുഭവമായിരുന്നു. കിടിലൻ സ്ട്രൈക്ക്. എടാ നമുക്കൊരു കിടിലൻ ചേറും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ നല്ല മൂത്ത ചെറുതുണ്ടല്ലേ. എന്താ ഭയങ്കര രക്ഷയില്ലാത്ത ഉക്കപ്പാണ്. അതുകൊണ്ട് കിട്ടിയതാണ് തൊട്ടടുത്തു നിന്ന് തോണീൻ്റെ ചുവട്ടിൽ നിന്ന് അട്ടടിച്ച് മണ്ടക്കട്ടോ കയറിയിട്ടുള്ള ഉറപ്പുള്ള സ്ഥലത്താണ്. എന്തൊക്കെയാലും അത് പോകൂലത് അടിയിൽ നിന്ന് മേലൊക്കെ അങ്ങോട്ട് കയറിയേക്കാണ് മണ്ടത്തല വിളിച്ച് മോച്ചമാരെ. ഇതേണ്ടോ ഒരു കിടില മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ വാലിൻ്റെ ഈ സൈഡൊക്കെ നല്ല കറുപ്പ് പുള്ളിയൊക്കെ വന്നിട്ട് നല്ല മൂത്ത സാധനം. ഇതേണ്ട ഓക്കെ അടിപൊളി സാധനം. നമുക്കിനി വേറെ എന്തെങ്കിലും അടിക്കു വെക്കാം. തൊട്ടടുത്ത് നിന്ന് തോണീൻ്റെ ചുവട്ടിൽ നിന്നാട്ടോ അടി വന്നത്. ആ ഇതാട്ടോ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള രണ്ട് എബി ചെറുമീൻ. നമ്മൾ ഉപയോഗിച്ച ഫ്രോഗ് സൂപ്പർ ഫ്രോഗിൻ്റെ ഒരു 220 രൂപയൊക്കെ വില വരുന്ന ഒരു ഫ്രോഗാട്ടാ. കറക്റ്റ് പേര് ഓർമ്മയില്ല. നമ്മൾ ആസാൻ അബ്ദുള്ളക്കാൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല ഉക്കപ്രേശിയാണ്, അടിപൊളി ഉക്കപ്രേശിയാണ്. പിന്നെ സമാനോ എഫക്ട്സ് 4000 നമ്മളെ പെന്നയുടെ ബയോനെറ്റ് റോഡ് റിനോയുടെ ബ്രെയ്ഡ് ലുക്കാന റിനോ ബ്രെയ്ഡ് ഇട്ടാ. ഇത്രയും എക്യുപ്മെൻസാണ് നമ്മൾ ഉപയോഗിച്ച് ടാക്കിൾസുകൾ. മീൻ കണ്ട നല്ല സൈസ് മീനാട്ടാ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സ്നേക്ക്ഹെഡ് ഫിഷിങ്? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വെറൈറ്റി ഫിഷിങ്ങായിട്ട് വരുന്നവരെ ബൈ ബൈ.